നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലീഗയിൽ ഈ വീക്കെൻഡിൽ 16th റൗണ്ട് മത്സരങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ചില ടീമുകൾ 14 കളികൾ കളിച്ചിട്ടുള്ളൂ. ബാഴ്സ, അത്ലറ്റിക്കോ മാഡ്രിഡ്, സെവിയ ടീമുകളൊക്കെ 14 കളികളെ കളിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും ഇപ്പോൾ ലാലീഗയിൽ വ്യക്തമായ ആധിപത്യത്തോടുകൂടി ഒന്നാമത് നിൽക്കുന്നത് റയൽ മാഡ്രിഡാണ്. 15 കളികളിൽ നിന്ന് അവർക്ക് 36 പോയിന്റുകളുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിന് 14 കളികളിൽ നിന്ന് 29 പോയിന്റാണുള്ളത്. അവർ രണ്ടാമത് നിൽക്കുന്നു. റയൽ സോസിഡാഡിന് 15 കളികളിൽ നിന്ന് 29 പോയിന്റ് ഉണ്ട്. അവർ മൂന്നാമത് നിൽക്കുന്നു. എഫ് സി ബാഴ്സലോണയാവട്ടെ, നിലവിൽ 14 കളികളിൽ നിന്ന് 23 പോയിന്റുമായി 7th സ്ഥാനത്താണ് നിൽക്കുന്നത്. സാവിയുടെ വരവ് ടീമിന് കൂടുതൽ ഒരു പ്രചോദനം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും ഇത്തവണത്തെ കിരീട പോരാട്ടത്തിൽ അവർക്ക് പങ്കാളികളാവണമെങ്കിൽ കൂടുതൽ മികച്ച പ്രകടനം ബാഴ്സയിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. നമുക്ക് ഏതായാലും ഈ മാച്ച് വീക്കിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്കൊന്ന് പോകാം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർത്തി ഇന്ത്യൻ സമയം 1:30 കാനഡ വേഴ്സസ് അലാവസ് മത്സരം നടക്കുന്നതോടുകൂടി ലാലീഗയിലെ 16th റൗണ്ട് മത്സരങ്ങൾക്ക് തുടക്കമാവും. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 സെവിയ വിയാറയലിനെ നേരിടുന്നത്. നാളെ രാത്രി ഇന്ത്യൻ സമയം 8:45 ബാഴ്സലോണയുടെ കളിയുള്ളത്. ബാഴ്സയുടെ മൈതാനത്ത് വെച്ച് അവർ റയൽ ബെറ്റീസിനെ നേരിടുന്നു. നാളെ രാത്രി ഇന്ത്യൻ സമയം 11:00 അത്ലറ്റിക്കോ മാഡ്രിഡ് മയോർക്കയുമായി കളിക്കുന്നു. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 റയൽ മാഡ്രിഡിന്റെ കളിയുള്ളത്. റയൽ സോസിഡാഡിന്റെ മൈതാനത്ത് വെച്ച് അവരെ നേരിടുകയാണ്. ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 റയോ വെല്ലക്കാനോ വേഴ്സസ് എസ്പാനിയോൾ മത്സരമുള്ളത്. ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 8:45 എൽചെ വേഴ്സസ് കാഡിസ് മത്സരം, 11:00 ലെവൻ്റെ വേഴ്സസ് ഒസാസുന മത്സരം. രാത്രി 1:30 ഞായറാഴ്ച രാത്രി 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ 1:30 സെൽറ്റാ വിഗോ വലൻസിയെ നേരിടുന്നു. തിങ്കളാഴ്ച രാത്രി 1:30, അതായത് സാങ്കേതികമായി ചൊവ്വാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഗെറ്റാഫെ വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ മത്സരം നടക്കുന്നതോടുകൂടി ഈ വീക്കെൻഡിലെ ലാലീഗ മത്സരങ്ങൾ അവസാനിക്കും. ലാലീഗയിൽ ആരാണ് ഗോളടിയിൽ തലപ്പത്തുള്ളത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. രണ്ട് റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരങ്ങൾ ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കരീം ബെൻസിമയുടെ പേരിൽ 12 ഗോളുകൾ, വിനീഷ്യസ് ജൂനിയറിന്റെ പേരിൽ 9 ഗോളുകൾ. എന്തായാലും മൂന്നാം സ്ഥാനത്താണ് റയൽ ബെറ്റീസിന്റെ ജുവാൻമിയുള്ളത്, 8 ഗോളുകൾ. ഒപ്പം എഫ് സി ബാഴ്സലോണയുടെ മെംഫിസ് ഡിപേയും ഉണ്ട്, അദ്ദേഹവും 8 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലൂയിസ് സുവാരസും അതുപോലെ ഹൊസേലുവും റൗൾ ഡി തോമസും ഒക്കെ 7 ഗോളുകളുമായിട്ട് അവരുടെ പുറകിലാണുള്ളത്. അസിസ്റ്റിന്റെ കാര്യത്തിലും ഒന്നാമതുള്ളത് കരീം ബെൻസിമയാണ്, 7 അസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഒപ്പം റയോ വെല്ലക്കാനോയുടെ ഓസ്കാർ ട്രയോക്കും 7 അസിസ്റ്റുകൾ ഉണ്ട്. എന്തായാലും മികച്ച പ്രകടനം തുടരുന്ന റയൽ മാഡ്രിഡിന് ഇത്തവണത്തെ ലാലീഗയിൽ കൃത്യമായൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം.